ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ്. നമ്മളുടെ പീരീഡ്സ് ടൈമിൽ ശേഷവും അതിന് മുമ്പും കഴിക്കേണ്ട ഒരു ആഹാര രീതി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരിലും നമുക്ക് ആവശ്യമായ പോഷക ആഹാരങ്ങൾ കറക്റ്റ് അളവിൽ നമ്മുടെ ബോഡിയിൽ ചെല്ലില്ല. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ്സ് ടൈമിൽ വരുന്ന തലവേദന, വയറ് കമ്പിക്കുക, അതേപോലെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി, വീക്ക്നെസ്, മാനസിക പിന്മുറക്കം, അത് വേറെ അല്ലാതുള്ള ഈ ഒരു അസ്വസ്ഥത വരുമ്പോഴാണ് നമുക്ക് ഈ കൂടുതൽ മാനസികമായിട്ട് ഈ ഒരു പിന്മുറക്കോ ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതൊന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു പീരീഡ് ടൈമിൽ അനുഭവിക്കുന്ന ആ ഒരു പിരിമുറുക്കത്തിനും അതേപോലെ തന്നെ വയറുവേദന, തലവേദന അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളിലെല്ലാം തന്നെയും മാറ്റങ്ങൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഉപ്പിൻ്റെ ഉപയോഗം ആദ്യം തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഉപ്പിൻ്റെ ഉപയോഗം ഒരു ലിമിറ്റിൽ കഴിക്കുക, അതായത് ധാരാളം ഉപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറയെ അങ്ങോട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, അതായത് അല്പസ്ഥലം കാലിയാക്കിയിടുക. അപ്പോൾ നമുക്ക് അസിഡിറ്റിയുടെ ആ ഒരു പ്രോബ്ലം ഇതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആർത്തവത്തിന് മുമ്പുള്ള ഒരു ഒരാഴ്ച ഒന്നരാഴ്ച മുമ്പുള്ള ആ ഒരു ദിവസങ്ങളിൽ ഇലക്കറികൾ ധാരാളം കഴിക്കണം. അതുപോലെ ധാന്യങ്ങൾ ധാരാളം കഴിക്കുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ സിങ്ക് ഫോസ്ഫേറ്റ് അടങ്ങിയ ചോക്ലേറ്റുകൾ ധാരാളം യൂസ് ചെയ്യുക. അത് ധാരാളം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ്, അതായത് നമുക്ക് ബോഡിക്ക് വേണം, അത് ലിമിറ്റ് കൂടാനും പാടില്ല ചോക്ലേറ്റ്. ആ ഒരു അതുപോലെ നട്ട്സുകൾ മറ്റും ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക. ബദാം, പിസ്ത, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നട്ട്സുകൾ കപ്പലുണ്ടി അതെല്ലാം അതിനകത്ത് പെടും. നട്ട്സുകൾ എന്തെങ്കിലും ഉൾപ്പെടുത്തുക. അതേപോലെ നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സ്, ഇതെത്രയാണ് നമ്മൾ ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ആർത്തവ ദിനങ്ങളിൽ അയൺ, മെഗ്നീഷ്യം ധാരാളം അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തൈര് കഴിക്കുക, തൈര് ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അത് പാലിൻ്റെ കണ്ടൻസ് ഉള്ള ഫുഡുകളെല്ലാം ഉൾപ്പെടുത്താം ആർത്തവത്തിൻ്റെ ആ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം, ഇഞ്ചി ഗാർലിക്ക് കൂടുതലിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ആ ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ, അങ്ങനെ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഉലുവ വെന്ത വെള്ളം ആ ദിവസം, ഈ ഡ്യൂറിങ് പീരീഡ്സ് ടൈമിൽ ഉലുവ വെന്ത വെള്ളം കഴിക്കുക. അതുപോലെ ഉലുവ കഞ്ഞി ചീയ അങ്ങനെയുള്ള കുറച്ച് ഫുഡുകളിൽ അങ്ങനെയൊക്കെ, അങ്ങനെ ഗ്യാസ് പോകുന്നതായിട്ടുള്ള ഫുഡുകളെല്ലാം യൂസ് ചെയ്യാൻ ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. അതേപോലെ ധാന്യങ്ങൾ കഴിക്കാനായിട്ടും ഈ ഒരു ദിനങ്ങളിൽ ശ്രദ്ധിക്കുക. അതുപോലെ ആ ഒരു ദിവസം നമുക്ക് ദാല്, അതേപോലെ പയർ അങ്ങനെയുള്ളതൊക്കെ ഒരു സൂപ്പ് പോലെയൊക്കെ വെച്ച് കുടിക്കാനായിട്ട് നല്ലൊരു എനർജി നമുക്ക് കിട്ടും. ഈ ഒരു സൂപ്പ് വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതലായി ഇഞ്ചി വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വന്ന ഗ്യാസിൻ്റെ പ്രശ്നം, വോമിറ്റിംഗ് ടെംപ്റ്റംസ് അതെല്ലാം മാറി ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആർത്തവത്തിന് ശേഷമുള്ള ദിനങ്ങളിലാണെങ്കിലോ വിറ്റാമിൻ എ, അയൺ, പ്രോട്ടീൻ, കാൽസ്യം എന്നിവ അടങ്ങിയ മാംസാഹാരങ്ങൾ ധാരാളം കഴിക്കുക. അതുപോലെ ചീരയുടെ ഇല, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാരുകളടങ്ങിയ പച്ചക്കറികൾ, ഓട്സ്, തവിട് കളയാത്ത അരി, അതേപോലെ പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളുടെ ഡെയിലിയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മറ്റൊന്നെന്ന് പറയുന്ന പച്ചക്കറികളും ധാരാളം നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 14 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അണ്ട വിസർജനം നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഹോർമോൺ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും LH അളവ് കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ധാരാളം പോഷകാഹാരങ്ങൾ ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ സ്വയം വരുത്തണം. ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ പീരീഡ്സ് ടൈമിൽ വരുന്ന പെയിൻസ്, അതുപോലെ ആ ഒരു മാനസിക പിരിമുറുക്കം എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പൊ അങ്ങനെയുള്ള ചില ഫുഡുകൾ എപ്പോ കഴിക്കണം, അതിന്റെ ദഹന പ്രക്രിയ എങ്ങനെയാണെന്നും മറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ മാംസാഹാരം രാവിലത്തെ ഫുഡിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കാരണം ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ല ബലം കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പാവും. അതുകൊണ്ട് തന്നെ മാംസാഹാരം രാവിലത്തെ സമയത്ത് കഴിക്കുക, രാത്രി ഒരു കാരണവശാലും കഴിക്കല്ലേ. പ്രോട്ടീൻ ഫുഡായതുകൊണ്ട് ദഹന പ്രക്രിയ കുറവായിരിക്കും, അതാണ് കാരണം. രണ്ടാമതായി നമ്മളുടെ ഏത്തയ്ക്ക. ഏത്തയ്ക്ക് ധാരാളം ഫൈബറും മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വയറിലെ ആസിഡിറ്റിയും നെഞ്ചിരിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ആഹാരമാണിത്. ഇത് കഴിവതും രാത്രി കാലങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക. കഫക്കെട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് കഴിക്കുന്നതാവും ഉത്തമം. അല്ലെ, മലയാളികളെ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഒന്നാണ് ചോറ്. ആ ഒരു ചോറ് നമ്മൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. പകൽ സമയത്താണെങ്കിൽ ചോറിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമുക്ക് ശരീരത്തിൽ നല്ലൊരു എനർജിയാണ് തരുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ കഴിക്കുമ്പോഴോ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുതലുള്ളത് കാരണം നമുക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത് ഫാറ്റായിട്ട് വയറിൻ്റെ അടിയിൽ കിട്ടും. അപ്പോൾ ഫാറ്റ് കൂടുമ്പോഴും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും. ആ ഒരു ഫാറ്റ് ഒഴിവാക്കാൻ രാത്രി കാലങ്ങളിൽ ചോറ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തൈര്. തൈരിനകത്ത് കാൽസ്യം വിറ്റാമിനും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പീരീഡ്സ് കാലങ്ങളിൽ ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പീരീഡ്സിൻ്റെ ആ ഒരു ഒരു ക്ഷീണമൊക്കെ അനുഭവപ്പെടത്തില്ല. അതുപോലെ എല്ലിനൊക്കെ നല്ല ബലവും കിട്ടും. അതുപോലെ രാത്രി കാലങ്ങളിൽ ഒരു ഗ്ലാസ് പാൽ ചെറു ചോറൂടെ കടിക്കുന്നത് കൊണ്ട് നമ്മളുടെ ദഹിക്കാനുള്ള ഒരു ഇത് നല്ല സഹായിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.